കാലത്തിന് ആയിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബഹുമാന്യ ദൈവദാസൻ അഗതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം. ദൈവത്തിൻ്റെ വചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിന്ന് നിങ്ങളോട് ഒരുമിച്ചായിരിപ്പാൻ ഇന്ന പകലിലും കർത്താവ് കൃപ ചെയ്യുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ഒന്നാമത്തെ സങ്കീർത്തനം വായിച്ചപ്പം എല്ലാവർക്കും ഒരു ചിരി വന്ന് കഴിഞ്ഞില്ലേ എന്നുള്ളൊരു നോട്ടം അല്ലേ. കർത്താവിന് സ്തോത്രം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അത് വായിക്കും തോറും ധ്യാനിക്കും തോറും എനിക്ക് അത് പുതുക്കമായിട്ട് തോന്നുന്നത് കൊണ്ട് നിങ്ങളുമായിട്ട് ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുക. മൂന്നാമത്തെ വാക്യത്തിൽ വേഗത്തിൽ വന്ന് ഒന്ന് രണ്ട് വിഷയങ്ങൾ ഓർപ്പിച്ച് ഞാനും വേഗത്തിൽ ഇരിക്കാൻ താല്പര്യപ്പെടുകയാണ്. സമയപരിമിതി ഉണ്ട്. ഒത്തിരി ശുശ്രൂഷകൾ ഇന്ന് നമുക്ക് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ വേഗത്തിൽ വചനത്തിലേക്ക് കടന്നു വരികയാണ്. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. കർത്താവിൻ്റെ സ്തോത്രം. ആറ്റരികത്ത് നട്ടിരിക്കുന്ന ഒരു വൃക്ഷം, അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടെങ്കിലും ഒരു വാക്യം ഒന്ന് വായിച്ചിട്ട് നമുക്കതിലേക്ക് കടന്നു വരാം. രമ്യാ പ്രവാചകൻ്റെ പുസ്തകം 17:8. ഈ ആറ്റരികത്ത് നട്ടിരിക്കുന്ന ഒരു വൃക്ഷത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ആറ്ററികെ വേരൂന്നിയിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വേരൂന്നിയിരിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേര് റൂട്ട് വിൽ ഗോസ് ടു ദ വാട്ടർ എന്ന് വേണേൽ നമുക്ക് പറയാം. റൂട്ട് വിൽ ഗോ ടു ദ വാട്ടർ അല്ലേ. അത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നമ്മൾ പുറമേ കാണുന്നത് അത് തടിയായിരിക്കാം, അതിൻ്റെ ഇലകളായിരിക്കാം. പക്ഷേ ആരും കാണാത്ത ഒന്നുണ്ട്, അത് ആ വെള്ളവുമായിട്ടുള്ള അതിൻ്റെ ബന്ധമാണ്. മറ്റുള്ളവരൊന്നും കാണണമെന്നും നിർബന്ധമൊന്നുമില്ല. രഹസ്യമായിരിക്കാം. അങ്ങനെ ബന്ധമുള്ളവർ എത്ര പേരുണ്ട് നമ്മുടെ ഈ സഭയിലെ? കുറച്ച് സഹോദരന്മാർ എന്നോട് പറഞ്ഞ് പരസ്യമായിട്ട് ഞങ്ങളുടെ പേര് പ്രാർത്ഥിക്കാൻ പറയില്ലേ എന്ന് കേട്ടോ. അതാരൊക്കെയാണെന്ന് ഞാൻ പറയത്തില്ല. ഇങ്ങനെ കുറച്ച് സഹോദരന്മാർ എന്നോട് പറഞ്ഞു പരസ്യമായിട്ട് ഞങ്ങളുടെ പേര്. അതിൽ ഒരു സഹോദരന് അദ്ദേഹത്തിൻ്റെ കാലെന്നെ കാണിച്ചിട്ട് പറഞ്ഞു, കണ്ടോ പാസ്റ്ററെ, ഞാൻ ദൈവസെൻസിയിൽ മണിക്കൂറുകൾ ദൈവസെൻസിയിൽ ഇരിക്കുന്ന ഒരാളാണ്, പക്ഷേ പബ്ലിക്കായിട്ട് പ്രാർത്ഥിക്കാൻ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ മുട്ടയിലിരിക്കുന്ന തഴമ്പൊക്കെ ഞാൻ കണ്ടു. ഞാൻ എൻ്റെ കാലുമായിട്ടൊന്ന് താരതമ്യം ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ ഒന്നുമല്ലെന്ന് എനിക്ക് മനസ്സിലായി. മനസ്സിലാവുന്നതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതാണ് ദൈവിക ബന്ധം എന്ന് പറയുന്നത്. എന്താ ദൈവിക ബന്ധം എന്ന് പറഞ്ഞാൽ? നമ്മുടെ ടെലിഫോൺ കണക്ഷൻ പോലെ എന്ന് പറഞ്ഞാൽ, അത് റിസീവർ എടുത്ത് ചെവിയിലോട്ട് വെക്കുമ്പോൾ ഒരു ഡയൽ ട്യൂൺ ഉണ്ടെങ്കിൽ നമുക്കറിയാം വിളിച്ചാൽ കിട്ടും. ഡയൽ ട്യൂൺ ഇല്ലെങ്കിൽ സ്പെഷ്യലായിട്ടുള്ള ആൾക്കാരെ വിളിക്കും. അവരാദ്യം ചോദിക്കുന്ന കാര്യം എന്തുവാ? നമ്മൾ എക്സ്ചേഞ്ചിലോട്ട് വിളിക്കുമ്പോൾ അവരെന്തോ ചോദിക്കും, ഇവിടെ എല്ലാം മൊബൈൽ ആയതുകൊണ്ട് നിങ്ങൾക്കൊന്നും അറിയത്തില്ലായിരിക്കും അല്ലേ. ആദ്യം ചോദിക്കുന്ന ചോദ്യം ബില്ലടച്ചിട്ടുണ്ടോ എന്നാ. മനസ്സിലായോ? അടയ്ക്കാനുള്ള ബില്ലടച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ചാൽ കിട്ടും എന്നുള്ളൊരു ചിന്താഗതിയുണ്ട്. പിന്നെ എവിടെയെങ്കിലും കണക്ഷൻ കട്ടായിട്ടുണ്ടോ അതിൻ്റെ സ്പെഷ്യലിസ്റ്റുകളെ നമ്മൾ വരുത്തും അല്ലേ. 2-3 ദിവസമൊക്കെ അവിടെ ഇവിടെയൊക്കെ വെട്ടിക്കിളച്ച് ഒരു പ്രാർത്ഥനയൊക്കെ നടത്തി കഴിയുമ്പോഴാണ് പിന്നെ മറുപടി കിട്ടുന്നത്, വിളിച്ചാൽ കിട്ടുന്നത്. പക്ഷേ ഈ ഫോൺ എപ്പോഴും ഞാൻ ഇങ്ങനെ കണക്ഷനിലാണെന്നൊന്നും പറയത്തൊന്നുമില്ല. അത്യാവശ്യം വിളി വരുമ്പം മാത്രമേ അറിയത്തുള്ളൂ. മനസ്സിലായോ? നമ്മുടെ റൂട്ട്, നമ്മുടെ ആ വേര് വെള്ളത്തിലേക്ക് ബന്ധപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ, പരസ്യമായിട്ട് ആരും അറിഞ്ഞില്ലെങ്കിലും അതിൻ്റെ തഴപ്പ് കാണുമ്പോൾ, അതിൻ്റെ ഇല കാണുമ്പോൾ, അതിൻ്റെ കാ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവനായി വന്ന്. മനസ്സിലായെങ്കിൽ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഒരു ദൈവ പൈതലിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. ആ ബന്ധമുള്ളവർക്കായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല. പണ്ടൊരാൾ ഇങ്ങനെ ചോദിച്ചു, നിങ്ങളെങ്ങനെ ഈ മണിക്കൂറുകൾ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്? അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു, നിങ്ങൾക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റില്ല. അന്നേരം പറഞ്ഞില്ല, ഇല്ലല്ല, എനിക്ക് മാക്സിമം അരമണിക്കൂറേ പ്രാർത്ഥിക്കാൻ പറ്റൂ. എന്നിട്ട് അടുത്ത വാക്ക് അദ്ദേഹം പറഞ്ഞത്, അരമണിക്കൂറിൽ കൂടുതൽ എനിക്ക് പ്രാർത്ഥിക്കാതിരിക്കാനും പറ്റില്ല. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? പ്രാർത്ഥന എന്ന് പറയുന്നത് കേവലം കുറേ ആധാര ചർവണമല്ല,
കേവലം കുറെ വാക്കുകൾ ഇങ്ങനെ വിളിച്ച് പറയുകയല്ല, ദൈവിക ബന്ധമാണെന്ന് മനസ്സിലാക്കുന്നവർ എത്ര പേരുണ്ട് ഇതിനകത്ത്. ദൈവിക ബന്ധം, ദൈവത്തോടുള്ള ആ ബന്ധത്തിൽ നിരന്തരമായി തുടരുവാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ കർത്താവിന് സ്തോത്രം. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം, ആ ദൈവിക ബന്ധത്തിൽ തുടരുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം എന്ന് പറഞ്ഞാൽ ദ ലീഫ് ഷാൽ നോട്ട് വിതർ, ഇല വാടിപ്പോവുകയില്ല, എപ്പോഴും ഒരു പച്ചയായ അനുഭവം ഉണ്ടാകും അല്ലേ. ഒരു പച്ചയായ അനുഭവം ഉണ്ടാകും. എപ്പോഴായി വാടിപ്പോകുന്നതെന്നറിയാമോ? നമ്മൾ യിർമ്യാ പ്രവചനത്തിൽ വായിക്കുന്ന ഉഷ്ണം തട്ടിയാലും ഇത് വാടുകയില്ല അല്ലേ. യിർമ്യാ പ്രവചനത്തിൽ നമ്മൾ വായിച്ച എങ്ങനെ, ഉഷ്ണം തട്ടുമ്പോഴതിന് പേടിയില്ല, അതിൻ്റെ ഇല എപ്പോഴും പച്ചയായിരിക്കും. അപ്പൊ എപ്പോഴും ഇത് വാടുന്നേ? ആ കണക്ഷൻ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാ. മനസ്സിലാവുന്നോ എന്ന് പറഞ്ഞാൽ യെശയ്യാ പ്രവചനം 64:6 ഞങ്ങളെല്ലാവരും അശുദ്ധനെ പോലെയായി തീർന്നു. ഞങ്ങൾ കുറെ നീതിപ്രവൃത്തികളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ എല്ലാം കറപുരണ്ട തുണി പോലെയാണ്. ഞങ്ങളെല്ലാവരും ഇല പോലെ വാടിപ്പോകുന്നു. മനസ്സിലാവുന്നു എങ്ങനെ ഇത് വാടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അശുദ്ധി പോലെ, അശുദ്ധനെ പോലെയായി മാറുമ്പോൾ. എന്താ അശുദ്ധനെ പോലെയായി മാറുക എന്ന് പറഞ്ഞാൽ, ദൈവത്തിനൊട്ടും ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് അശുദ്ധനായി മാറുക എന്ന് പറഞ്ഞാൽ. കാരണം ദൈവം ആരാന്ന് ചോദിച്ചാൽ, ദൈവം പരിശുദ്ധന. ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ വിശുദ്ധനാകിയാൽ, അത് മാത്രമാണ് നമ്മളോട് ആവശ്യപ്പെടുന്നേ. ദൈവത്തിന് ഒത്തിരി ഗുണങ്ങളുണ്ട്, ഒത്തിരി സ്വഭാവ ശ്രേഷ്ഠതകളുണ്ട്, അതൊന്നും നമ്മളോട് ആവശ്യപ്പെടുന്നില്ല. ദൈവം ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. ഞാൻ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വരണമെങ്കിൽ നിങ്ങൾ വിശുദ്ധരായിരിക്കും. നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് കാത്തിരിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വരുമെന്നാണ് പറഞ്ഞു. അപ്പൊ ദൈവത്തിന് സഹിക്കാൻ മേലാത്ത, ദൈവിക ബന്ധത്തിന് ചേർച്ചയല്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അശുദ്ധി മാത്രമാണ്. ഈ അശുദ്ധി വന്നു കഴിഞ്ഞാൽ പിന്നെ ദൈവിക ബന്ധം നഷ്ടപ്പെട്ടു പോകും. ദൈവിക ബന്ധം നഷ്ടപ്പെട്ടവന് നന്മ ചെയ്യാൻ പറ്റത്തില്ലെന്നോ ചാരിറ്റി ചെയ്യാൻ പറ്റത്തില്ലെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല, എല്ലാം ചെയ്യും. പക്ഷെ അതൊക്കെ അതൊക്കെ കറവറണ്ട തുണി പോലെയാ. അവരെല്ലാം ഇല വാടുന്നത് പോലെ വാടിപ്പോകും. ആ ദൈവിക ബന്ധം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ, ദൈവിക ബന്ധം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ശിംശോൻ പറയുന്ന ഭാഷയെ പറഞ്ഞാൽ, ശേഷം മനുഷ്യനായി മാറും. ശേഷം മനുഷ്യനായി മാറും. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നൊരു ദൈവ പൈതൽ ഓർക്കേണ്ട കാര്യം, പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നു വരുമ്പോൾ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നു എന്ന് പറയുന്നതിലല്ല കാര്യം ഇരിക്കുന്നത്, എത്രമാത്രം ദൈവിക ബന്ധത്തിലാണെന്നുള്ളതാണ് കാര്യം ഇരിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞ ഒന്ന് രണ്ട് സംഭവങ്ങൾ നമ്മുടെ സഹോദരങ്ങൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് വെള്ളിയാഴ്ച ഞാൻ പറയണമെന്ന്. ഞാൻ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ നല്ല പ്രകാശമുള്ള നല്ല വെളിച്ചം കേട്ടോ, ഒത്തിരി ലൈറ്റുകൾ ഉള്ള ഒരു ചെറിയ റൂം, അവിടെ പറക്കുന്ന കടിക്കുന്ന ഒരു റൂം വന്ന് ആ ഭിത്തിയെ വന്നിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു ചിലന്തി അതിൻ്റെ അടുക്ക വന്നു, അതിനെ ഒന്ന് റൗണ്ട് അടിച്ചു. ഉറുമ്പിനൊരു കുലുക്കവും ഇല്ല, കാരണം അതിന് പറക്കാൻ ചിറകുണ്ട്, ഓടാൻ കാലുണ്ട്, കടിക്കാൻ നല്ല വായുണ്ട്. അത് കടിച്ചു കഴിഞ്ഞാൽ നല്ല സുഖമാണ്, നമുക്ക് മനുഷ്യർക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല സുഖമാണ്, അങ്ങനെ കടിക്കുന്ന ഉറുമ്പ. അപ്പം ഈ ചിലന്തി വന്ന് ഒന്ന് റൗണ്ട് അടിച്ചു, രണ്ട് റൗണ്ട് അടിച്ചു, ഈ ഉറുമ്പിന് ഒരു മാറ്റവും ഇല്ല, ഒരു കുലുക്കവും ഇല്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ചിലന്തി ഈ ഉറുമ്പിൻ്റെ അപ്പുറത്തേക്കൊന്ന് ചാടി, ഇപ്പുറത്തേക്കൊന്ന് ചാടി, ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ചിലന്തി പയ്യെ ഉറുമ്പിൻ്റെ അടുക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഉറുമ്പിന് പറക്കണമെന്ന് ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല. ഓടണമെന്ന് ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല. കടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല. എന്താ സംഭവിച്ചതെന്നറിയാമോ? വെളിച്ചമില്ലാത്തത് കൊണ്ടല്ല, ഭയങ്കര വെളിച്ചത്തിൻ്റെ ഉറവിടമാണ് ദൈവം. ദൈവത്തിൻ്റെ അടുക്കലേക്ക് വന്നേക്കുന്ന ദൈവ പൈതല് അനങ്ങത്തില്ല, വാ തുറക്കത്തില്ല, ഒന്ന് സ്തോത്രം പറയത്തില്ല, ഒന്ന് കൈയടിക്കത്തില്ല. ദൈവിക ബന്ധം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ക്രമേണ
ഞാൻ പോയത് ദൈവാലയത്തിലേക്കല്ല, ഞാൻ പോയത് ദൈവസന്നിധിയിലേക്കല്ല എന്നൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. ഇവിടെ വന്ന് ബന്ധനം ഏറ്റെടുത്തുകൊണ്ട് പോകും. ഒരു കൂട്ടം ജനം ഇവിടെ വന്ന് വിടുതൽ പ്രാപിച്ചുകൊണ്ട് പോകുമ്പോൾ, ഒരു കൂട്ടം ജനം ഇവിടെ വന്ന് അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് പോകുമ്പോൾ, ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദൈവിക ബന്ധത്തിന് തടസ്സമായി യാതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നമ്മുടെ അടുത്ത് നിൽക്കുന്ന സഹോദരനും സഹോദരിയുമായിട്ടുള്ള ബന്ധമൊന്നും എൻ്റെ ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധത്തിന് തടസ്സമായി മാറരുത്. ഏത് വ്യക്തിയാണെങ്കിലും എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധമാണ്, എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. ഇന്ന് പകലത് മനസ്സിലാക്കുന്നവരൊക്കെ ചേർന്ന് സ്തോത്രം ചെയ്താട്ടെ. എനിക്ക് ദൈവിക ബന്ധത്തിൽ കവിഞ്ഞതായിട്ട് ഒന്നുമില്ലെന്നേ, ഒന്നുമില്ലെന്നേ, ഇവിടെ ഉള്ളതൊക്കെ എന്തെല്ലാം നഷ്ടം വന്നാലും പോട്ടെന്നേ, സാരമില്ലെന്നേ, ദൈവം തന്നതല്ലാതെ ഒന്നുമില്ലെന്നേ, അതൊക്കെ പോയാലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ ദൈവം ഉണ്ടെങ്കിൽ അത് മാത്രം മതി. എത്രമാത്രം നഷ്ടം സംഭവിച്ചാലും നോക്കണേ, ഇയ്യോബിന്റെ പുസ്തകം 40 അല്ലേ, യോബിന്റെ പുസ്തകം 14 9 വാക്യം ഒന്ന് വായിച്ചേ. യോബിന്റെ പുസ്തകം 14 9 വാക്യം. എട്ടാമത്തെ വാക്യം കൂടെ. മനസ്സിലായോ? ഒരു മരം വെട്ടിയിട്ടു, അതിന്റെ ഇടപാടെല്ലാം തീർന്നു, എല്ലാം കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞാലും ആ വെള്ളത്തിന്റെ ഗന്ധം അതിനെ തട്ടിയാൽ അതിനൊരു ജീവൻ ഉണ്ടാകുമെന്നാ പറഞ്ഞേ. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ എത്രമാത്രം, ഞാൻ ഈ നേരത്തെ പറഞ്ഞത് ആ റൂട്ടും വെള്ളവുമായിട്ടുള്ള ബന്ധം, ആ വേരും വെള്ളവുമായിട്ടുള്ള ബന്ധത്തിന്റെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ തകർന്നു പോയെന്ന് പറയുന്ന ഒരു വ്യക്തിയാണെങ്കിലും ദൈവിക ബന്ധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ദൈവിക ബന്ധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, അത് ദൈവിക ബന്ധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനൊരു ജീവൻ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നവർ എത്ര പേരുണ്ട്? നിന്നെ എഴുതി തള്ളിയവരുടെ മുമ്പാകെ നീ തിരിച്ചു വരുന്ന ഒരു അനുഭവം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നവർ എത്ര പേരുണ്ട്? അതിന് വേറെ കുറുക്കു വഴികളില്ല, ഒറ്റ വഴി മാത്രമേ ഉള്ളൂ, ആ ദൈവിക ബന്ധത്തിലേക്ക് കടന്നു വരണം. അഡ്രസ് പോയെന്നാ പറയുന്നത്, അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയി, കെട്ടുപോയി, അങ്ങനെ അതിന്റെ അഡ്രസ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ പോലും ഒരു ദൈവിക ബന്ധമുണ്ടാകുമ്പോൾ ഒരു പുനർജീവനം സംഭവിക്കും, പുനർജീവനം സംഭവിക്കും. എന്നെ എഴുതി തള്ളിവരുടെ മുമ്പാകെ, എന്നെ എഴുതി തള്ളിവരുടെ മുമ്പാകെ എന്നെ മടക്കി വരുത്താൻ കഴിയുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് ഞാൻ സേവിക്കുന്ന ദൈവമാണ്. എല്ലാം നഷ്ടമാക്കട്ടെ, എല്ലാം നഷ്ടമാക്കട്ടെ, എനിക്ക് വിഷയമല്ല, ലോകം മുഴുവൻ നഷ്ടമായിക്കൊള്ളട്ടെ, എൻ്റെ ജോലി, എൻ്റെ ആരോഗ്യം, എൻ്റെ സൗഖ്യം, എൻ്റെ സമാധാനം എല്ലാം നഷ്ടമായിക്കൊള്ളട്ടെ, എനിക്ക് വിഷയമല്ല, പക്ഷേ എൻ്റെ ദൈവിക ബന്ധത്തിൽ ഞാൻ ആയിരിക്കുന്നിടത്തോളം കാലം ഈ ലോകത്തിൽ ഒന്നിനും എന്നെ തോൽപ്പിക്കാൻ കഴിയുകയില്ല, ഒന്നിനും എന്നെ തോൽപ്പിക്കാൻ കഴിയുകയില്ല, യാതൊരു കാര്യങ്ങൾക്കും എന്നെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ള വിശ്വാസത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ദൈവ പൈതലിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അത് മാത്രമാ ഏകാഗ്രതയോടെ സ്തോത്രം ചെയ്യാൻ ദൈവിക ബന്ധത്തിലായിരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ. ആ ദൈവിക ബന്ധത്തിൽ തുടരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സമയപരിമിതി ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുക. കർത്താവ് അനുവദിക്കുന്ന നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം പിന്നെയും ചിന്തിക്കാം. കർത്താവിന് സ്തോത്രം. എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അവരോരോട് തന്നെ പറഞ്ഞാട്ട്, എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താ? എൻ്റെ ദൈവിക ബന്ധമാ. എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഭക്തന്മാരൊക്കെ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ലോകം മുഴുവൻ നിങ്ങൾ എടുത്തു, വീതം കൊടുക്കുകയല്ല, വസ്തുവിൻ്റെ വീതം കൊടുക്കുകയല്ല, കിട്ടാനുള്ള സ്വത്ത് കൊടുക്കുകയല്ല, അവകാശമായി ലഭ്യമാകേണ്ടത് പലതും കൊടുക്കുകയല്ല എന്ന് പറഞ്ഞപ്പോഴും അവർ പറഞ്ഞൊരു വാക്കുണ്ട്, ഇത് മുഴുവൻ നിങ്ങൾ എടുത്തു, എൻ്റെ യേശുവിനെ എനിക്ക് മതി, എൻ്റെ യേശുവിനെ എനിക്ക് മതി. നമുക്കൊന്ന് പറയാൻ പറ്റുമോ, എൻ്റെ യേശുവിനെ മതി, എൻ്റെ കർത്താവുമായിട്ടുള്ള ബന്ധം മതി, വേറൊന്നും എനിക്ക് വേണ്ട, വേറൊന്നും വേണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, ആ കർത്താവുമായിട്ടുള്ള ബന്ധത്തിലാണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ, ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടു കൂടി എന്നെ മാടി വിളിച്ചോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടു കൂടി എന്നെ മാടി വിളിച്ച സുന്ദരനാമാരോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരം ജാരന്മാരെ മണ്ണെ പ്രതിമാണിക്കും വേടിയുകില്ല ഞാൻ.
ഈ മണ്ണെ പ്രതിപാണിക്കം വെടിയുകില്ല ഞാൻ എൻ പ്രിയനെ പോൽ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല മേലാരും ഞാൻ കാണുകയില്ല എൻ പ്രിയനെ പോൽ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല മേലാരും ഞാൻ കാണുകയില്ല സുന്ദരനാമാരോഹരാം നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരാം ചാരന്മാരിൽ വരയ്ക്കുമോ വൻസ മണ്ണെ പ്രതിപാണിക്കം പേടിയോകില്ല ഞാൻ ഈ മണ്ണെ പ്രതിപാണിക്കം പേടിയോകില്ല ഞാൻ വെള്ളത്തിൻകോമേള പോലെ മിന്നി വിളങ്ങിടുന്ന ചെടിക സുഖങ്ങളെന്നെ എതിരേക്കുമോ വെള്ളത്തിൻകോമേള പോലെ മിന്നി വിളങ്ങിടുന്ന ചെടിക സുഖങ്ങളെന്നെ എതിരേക്കുക പ്രവേശിക്കുകയാണ്. കർത്താവിൻ്റെ സ്തോത്രം. അത് മാറ്റിയായിരിക്കും കേട്ടോ.